ബിജെപിയുടെ വക്താവാണ് ആ പാർട്ടി നടപടിയെടുത്തു. അവര് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവല്ല. രണ്ടും രണ്ടായി കാണണം. ഇനി മറുഭാഗത്തേക്ക് പോയാൽ നോക്കൂ, ഇപ്പോ വിവിധ സ്ഥലങ്ങളിൽ അവർക്കെതിരെ FIR ഇട്ടിട്ടില്ലേ? മുംബൈ പോലീസ് നോട്ടീസ് അയച്ചിട്ടില്ലേ? അപ്പോ സർക്കാർ എന്ന നിലയിൽ ഉണ്ടായ എതിർപ്പുകളെ, രാജ്യത്തിന് പുറത്തുള്ള എതിർപ്പുകളെ, രാജ്യത്തിന് അകത്ത് മുമ്പുണ്ടായ എതിർപ്പുകളെയും ഇതേ മട്ടിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷെ രാജ്യത്തിന് പുറത്തു നിന്നുണ്ടായ എതിർപ്പുകളെ കാണാതെ പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നു. BJP ഇതാവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോരെ പോരാന്നല്ലേ ഉറപ്പ്? ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഈ പറഞ്ഞതുപോലെ അല്ല, ശ്രീ ശംഖു പറഞ്ഞതുപോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ. അതിനെ ലളിതമല്ലാതാക്കുന്നതിൻ്റെ കാരണം ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യമാണ്. സമീപകാലത്തായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ തുടർച്ചയാണിത് എന്നതുകൊണ്ടാണ് ആ ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്, അന്താരാഷ്ട്ര പ്രാധാന്യവും വർദ്ധിക്കുന്നത്. ഇവിടെ ഞാൻ ആ പ്രശ്നങ്ങളിലേക്ക് പിന്നെ വരാം, ബാക്ക്ഡ്രോപ്പിലേക്ക് വരാം. ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിലേക്ക് തന്നെ വരൂ. മിസ്റ്റർ ശംഖു പറയുന്നത് ഇത് നടപടിയെടുത്തില്ലേ, സർക്കാരിനത് ബാധ്യതയാണുള്ളത്, സർക്കാരിൻ്റെ പ്രതിനിധിയല്ല ഈ പറയുന്ന വക്താവ് എന്നാണല്ലോ പറയുന്നത്. അല്ല, പക്ഷേ അവരുടെ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് CPM പറഞ്ഞെന്താണ്, ഗവൺമെൻറ് ഇതിനെ അപലപിക്കണം. രണ്ട്, BJP മാപ്പ് പറയൂ, ഗവൺമെൻറ് എന്തിനാണ് മാപ്പ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. വേണ്ട, BJPയുടെ പ്രതിനിധിയാണല്ലോ, ഗവൺമെൻറ് പ്രതിനിധി അല്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ദേശീയ വക്താവല്ലേ, അപ്പം നിങ്ങൾ BJP മറുപടി പറയൂ, BJP ആവശ്യപ്പെടൂ, BJP ഇത് മാപ്പ് വരയ്ക്കൂ, വിഷയം അവിടെ അവസാനിപ്പിക്കാം. അതല്ലേ വേണ്ടത്, അതല്ലേ മാതൃകയാകേണ്ടത്. ഇപ്പം രാജ്യത്ത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഇത് കാണേണ്ടത്. ഇപ്പോൾ UN പരാമർശത്തെക്കുറിച്ച് മിസ്റ്റർ ശംഖു ഇത് സംസാരിച്ചു. എന്താ ജനസൈഡ് വാച്ചിൻ്റെ തൊട്ട് മുമ്പുള്ള വിലയിരുത്തൽ എന്താ ഇന്ത്യയെ സംബന്ധിച്ച്? റുവാണ്ടയിലെ ജനസൈഡിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ ഏജൻസിയാണ് ജനസൈഡ് വാച്ച് എന്ന ഇൻ്റർനാഷണൽ ഏജൻസി. ആ മുന്നറിയിപ്പ് ശരിയായി. അവർ അടുത്ത മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യയിൽ ജനസൈഡിന് ന്യൂനപക്ഷങ്ങളുള്ള വംശഹത്യക്ക് സാധ്യത കൂടുതലാണ്. പോട്ടെ, US സ്റ്റേറ്റ് റിപ്പോർട്ട് എന്തായിരുന്നു? UN കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞു പാകിസ്ഥാനിലെ ഒരു ആൾ ചോദിച്ചതാണ്, എന്നാണ് US സ്റ്റേറ്റ് അവരുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മൾ വായിച്ചത് ഒരാഴ്ച മുമ്പ്? രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്നതാണ് പ്രശ്നം. ഇവിടെ അത് ഇപ്പോൾ അങ്ങൊരു അഭിഭാഷകനാണല്ലോ, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാകേണ്ടതുണ്ടോ? അവർക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ട ബാധ്യത ഭരണഘടനാപരമായി അതിൽ തൊട്ട് സത്യം ചെയ്ത അധികാരമേറ്റെടുത്ത ഗവൺമെൻറ്റിനല്ലേ? ഗവൺമെൻറ് അത് നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ് നയിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതൃനിരയും തുടർച്ചയായി സ്പീച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന വൈരനിര്യാതന ബുദ്ധി വർദ്ധിപ്പിക്കുന്നു, ആളുകളെ വേട്ടയാടുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നു. നിങ്ങളുടെ കാലയളവെടുക്കൂ. നിങ്ങളുടെ കാലയളവിൽ 2019-2020 കാലയളവിൽ മാത്രം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ വർഗീയ കലഹങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു. ശരത് മനസ്സിലാക്കേണ്ടത്, 2020 ശേഷം NCRB ആ റിപ്പോർട്ട് ഇപ്പോൾ ആർക്കും അവൈലബിൾ അല്ല പബ്ലിക്കലി. അവരത് നിർത്തിവെച്ചു അത് സംബന്ധിച്ച റിപ്പോർട്ട് തന്നെ. എന്തുകൊണ്ട്? അപ്പോൾ ഇത് വളരെ ലളിതമാണ്. ഇത് ഒറ്റപ്പെട്ട ഈ പറയുന്ന നിപുർ ശർമ്മയ്ക്ക് ഇങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അതിനുശേഷം പോട്ടെ, നിങ്ങളുടെ ഡൽഹി മീഡിയ ചീഫ് തന്നെ, BJPയുടെ മീഡിയ ചീഫ് തന്നെ ട്വീറ്റ് ചെയ്യുന്നു. നിങ്ങളിതുവരെ അതിനെ ഒരു തരത്തിലും പിൻവലിക്കുന്നില്ല, അതിനെ തള്ളിപ്പറയുന്നില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇവിടെ ഇതിനു മുമ്പ് പ്ലേ ചെയ്തൊരു സ്റ്റോറി ഉണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നു അങ്ങയോട്, ഇന്നത്തെ ഇന്ത്യക്ക് ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഇവർ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു? വരുന്ന തെരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം. 2024 അജണ്ട സെറ്റ് ചെയ്യാണ്. അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ജ്ഞാൻവാപിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് ജ്ഞാൻവാപി വന്നു? എന്തുകൊണ്ട് ജ്ഞാൻവാപി വരുന്നു എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായൊരു കാര്യമല്ലേ? ആ ജ്ഞാൻവാപി കൊണ്ടുവരുന്നത് എന്തിന്? അത് ആരുടെ അജണ്ടയാണ്? ഇത്തരം ചർച്ചകൾ വികസിക്കണമെന്നും രാജ്യത്ത് വിഭാഗീയത വളരണമെന്നും പോളറൈസേഷൻ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചു കൊണ്ടുവരുന്നൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഏതുപോലെ? രാമജന്മഭൂമി ബാബറി മസ്ജിദ് പോലെ. നോക്കൂ, രാമജന്മഭൂമി ബാബറി മസ്ജിദ് എപ്പിസോഡ് ഇല്ലായിരുന്നുവെന്ന് ചിന്തിക്കുക, ഇന്ത്യയിൽ BJP അധികാരത്തിലേക്ക് എത്തുമായിരുന്നു? BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല. അപ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ ടൂളായിരുന്നു അത്. ഇപ്പോൾ പുതിയൊരു പൊളിറ്റിക്കൽ അജണ്ട ഫിക്സ് ചെയ്യുന്നു.
അവിടെ നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നത്, ചർച്ചയ്ക്ക് നിന്ന് മാറ്റിവിടുന്നത് ഇന്ത്യയിലെ റിയൽ ഇഷ്യൂസാണ്. ഇന്ത്യയിൽ വലിയ തോതിൽ ആളുകൾക്ക് ദാരിദ്ര്യം വർദ്ധിക്കുന്നു, ഇന്ത്യയിൽ ദുരിതം വർദ്ധിക്കുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു. സോ ഈ പ്രശ്നങ്ങളല്ല, മറിച്ച് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. രാജ്യാന്തര തരത്തിലുള്ള എല്ലാ ഏജൻസികളും, നിങ്ങളുടെ ചങ്ങാതിയായ അമേരിക്ക പോലും, ബി ജെ പി ചങ്ങാതിയായി പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്ക പോലും വളരെ വലിയ തോതിൽ ഈ നിലയിൽ പറയേണ്ടി വരുന്നു, റിയാലിറ്റി പറയേണ്ടി വരുന്നു.